ഞാൻ ഷഹസാദിലേക്ക് പോകുന്നതിന് മുമ്പ് സജീഷ് നമ്മുടെ അവസാന സമയങ്ങളാണ്, ചോദ്യങ്ങളില്ല, പറഞ്ഞോളൂ. തീർച്ചയായും ആഷ്മി, കളവ് മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഒരു ജനതയെ പോലും അപമാനിക്കുന്ന നിലപാടാണ് ശ്രീ സുരേഷ് ഇവിടെ സ്വീകരിച്ചത്. അവർ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു ആനുകൂല്യവും നൽകുന്നില്ല, അത് നമ്മൾ കണ്ടതാണ്. സുരേഷ് പറയുന്ന ഒരു ഭക്ഷ്യക്കിറ്റും അവിടെ ആർക്കും ലഭിച്ചിട്ടില്ല. ആർക്കും പരിശോധിക്കാവുന്നതാണ്. കളവ് വല്ലാതെ പറയുമ്പോൾ ഇപ്പോ ആലോചിക്കേണ്ട കാര്യം, ഇപ്പോൾ കാര്യങ്ങളെല്ലാം അറിയാനുള്ള ശേഷി ജനതക്കുണ്ട്. നേരിട്ട് അറിയാനും അനുഭവിക്കാനും ഇപ്പൊ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള ഈ ചർച്ച കാണുന്ന ഏതൊരു മനുഷ്യനും അവിടെയുള്ള ഏതൊരാളോടും വിളിച്ചു ചോദിച്ചാൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകും. നമ്മൾ ഈ ചർച്ചയിൽ ആർക്കെങ്കിലും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ, സുരേഷ് പറയുന്നതിൽ എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ എന്നറിയണമെങ്കിൽ ഈ ചർച്ച കാണുന്ന ആർക്കും, നിങ്ങൾക്ക് ലക്ഷദ്വീപിലുള്ള ഏതു മനുഷ്യനോടും വിളിച്ചു ചോദിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും. പച്ച നുണ അവതരിപ്പിക്കുകയാണ്. അവർ ചേർന്ന് നിൽക്കുന്നത് കേരളവുമായിട്ടാണ്, അല്ലാതെ കർണാടകവുമായിട്ടല്ല. ആ ബന്ധം ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ തയ്യാറാകുന്നത്. ബേപ്പൂർ തുറമുഖത്തു നിന്ന് എല്ലാ രീതിയിലുള്ള അവർക്കാവശ്യമുള്ള എല്ലാ കാർഗോസും ചരക്കും കൈകാര്യം ചെയ്യുന്നത് ബേപ്പൂരിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഒരു പ്രശ്നവും അക്കാര്യത്തില്ല. ലക്ഷദ്വീപ് ഇതുവരെ അങ്ങനെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. വലിയ കപ്പലുകളെല്ലാം കൊച്ചിയിൽ നിന്ന് പോകുന്നുണ്ട്. അതിലപ്പുറത്തേക്കുള്ള സൗകര്യങ്ങൾ വേറെ എവിടെയും ഇല്ല. എന്നിട്ടും ഈ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നുണ പറഞ്ഞൊരു ജനതയെ കൊന്നുകളയാമെന്നാണോ നിങ്ങൾ കരുതിയത്? നിങ്ങൾ എന്ത് വികസനമാണ് അവിടെ കൊണ്ടുവരുന്നത്? അങ്കണവാടി കൂട്ടിച്ചിട്ടാണോ നിങ്ങൾ കോളേജ് കൊണ്ടുവരുന്നത്? ഏത് കോളേജാണ് കൊണ്ടുവരുന്നത്? ലക്ഷദ്വീപുകാർ നന്നായി പഠിക്കുന്നുണ്ട്. അവർക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ കോളേജുകളിൽ പോലും സീറ്റുകളുടെ സൗജന്യം ഉൾപ്പെടെ ഉണ്ട്. അവർ നന്നായി പഠിക്കുന്നുണ്ട്. അവർ നല്ല നിലയിലെത്തുന്നുമുണ്ട്. അവർ പഠിച്ചു കഴിഞ്ഞിട്ട് 500 പേരുടെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അംഗീകരിച്ച 500 പേരുടെ നിയമനം എന്തിനാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്? അതല്ലേ ആദ്യം പറയേണ്ടത്? നിങ്ങൾ എന്തിന് 20 വർഷത്തിലേറെ ജോലി ചെയ്ത ആളുകളെ എന്തിനാണ് 1500 പേരെ പിരിച്ചുവിട്ടത്? ഇത് 65,000 മനുഷ്യർ മാത്രം ജീവിക്കുന്ന ഒരു പ്രദേശത്താണ് 1500 ആളുകളെ പിരിച്ചുവിടുകയും 500 ആളുകളുടെ ജോലി നിഷേധിക്കുകയും ചെയ്യുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നിങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ആ ജനതയെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം കവചങ്ങൾ ഉണ്ടായിരുന്നോ ആ കവചങ്ങൾ മുഴുവൻ ഒഴിവാക്കി അവരെ അട്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഒരിടത്തിൽ തേങ്ങയും മടലും വീണാൽ അതിനു പോലും കേസെടുക്കും എന്നുള്ള കരാർ കാര്യമല്ലേ ഉണ്ടാക്കിയത്? നിങ്ങൾ അവിടുത്തെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നു. അവിടുത്തെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് 50 വർഷമായിട്ട് ഒരു കൊലപാതകം പോലും അവിടെ നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കേസ് തെളിയിക്ക്, ഏ കേസിനെ കുറിച്ച് നിങ്ങൾ പറയൂ. 50 വർഷമായിട്ട് ഒരു കൊലപാതകം പോലും നടക്കാത്ത ഒരു പ്രദേശത്തെ, ജയിലിൽ ആളില്ലാത്ത പ്രദേശത്തെ നിങ്ങൾ അവിടെ ഗുണ്ടായിട്ട് നിങ്ങൾക്ക് ആരെയെല്ലാമാണ് ഒതുക്കാനുള്ളത്? ഇങ്ങനെ ഒതുക്കി ഇന്ത്യയെ നിങ്ങൾ കൈക്കലാക്കാമെന്ന് കരുതണ്ട. ജനാധിപത്യത്തിന്റെ കരുത്തുണ്ട്. ആ കരുത്തിൽ ഇന്ത്യ വരും. ഇവിടുത്തെ ജനാധിപത്യം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിങ്ങൾക്കെതിരായി ഈ രാജ്യം വരും. അതാണ് ഈ രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും. ശേഷാദ് പറഞ്ഞോളൂ, ഈ ഭക്ഷ്യക്കിറ്റ് 50% ആളുകൾക്ക് വിതരണം ചെയ്തു, ശരിയാണ്? രണ്ട് കാര്യം പറയാം ഹാഷിമി, രണ്ട് കാര്യം. കഴിഞ്ഞ വർഷം 1-ാം വേവ് കോവിഡിന്റെ 1-ാം തരംഗം ആഞ്ഞടിച്ചപ്പോൾ, 2020 കോവിഡിന്റെ 1-ാം തരംഗം ആഞ്ഞടിച്ചപ്പോൾ 6,000 രൂപ വേതനം ഒരു തൊഴിലാളിക്ക്, ഓട്ടോ തൊഴിലാളിയാവട്ടെ, കൺസ്ട്രക്ഷൻ തൊഴിലാളിയാവട്ടെ, അങ്ങനെ വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് 6,000 രൂപ വേതനം നൽകുകയും ഭക്ഷ്യക്കിറ്റ് നൽകുകയും അതിഥി തൊഴിലാളികൾക്ക് നൽകുകയും ചെയ്ത സ്ഥലമാണ്. പ്രഫുൽ ഖോഡാഭായി പട്ടേൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു നയാ പൈസ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഉള്ള ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഇനി ബഹുമാനപ്പെട്ട സുരേഷിനോട് ഞാൻ ആദ്യത്തെ പകുതിയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. എൻ്റെയും നിങ്ങളുടെയും പ്രധാനമന്ത്രി, എൻ്റെയും നിങ്ങളുടെയും ആഭ്യന്തരമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദിയും അമിത്ഷാജിയും. അവരെ MP കാന്തപുരം ഉസ്താദും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കത്തയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എല്ലാ വേദികളിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ആ അമിത്ഷാ കൊടുത്ത ഉറപ്പിന്റെ മുകളിലാണ് പ്രഫുൽ ഖോഡ പട്ടേൽ അവിടെ നിയമങ്ങൾ നടപ്പിലാക്കിയത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. എങ്കിൽ പ്രഫുൽ ഖോഡ പട്ടേലിനെതിരെയും നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാൻ തയ്യാറാവണം, BJP പ്രതിനിധി എന്നുള്ളതിലേക്ക്. കാരണം 48 മണിക്കൂർ, ശ്രീ അമിത്ഷായെ കണ്ട് 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇറക്കുന്ന ഓർഡറാണ് തെങ്ങിന്റെ മടലിൽ നിന്നും, തെങ്ങിന്റെ മണ്ടലിൽ നിന്ന് തേങ്ങ വീണാലും മടൽ വീണാലും സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ദ്വീപുകാരൻ ഫൈൻ അടിക്കണം എന്നുള്ള ഉത്തരവ്. അപ്പോൾ അത് ഈ രാജ്യത്തെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെക്കാളും മുകളിലാണോ ഈ ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡാഭായി പട്ടേൽ എന്നുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഒന്ന്, രണ്ടാമത്തെ ഒരു കാര്യം, പ്രവോക്ക് ചെയ്ത് പറഞ്ഞോളൂ, പറഞ്ഞു പൂർത്തേക്കുള്ളൂ.
ലക്ഷദ്വീപിലേക്കുള്ള ജനങ്ങളെയെല്ലാം കോവിഡിന്റെ പേരിൽ കോവിഡിന്റെ മറവിൽ കർഫ്യൂവിലും ലോക്ക്ഡൌണിലും നിലനിർത്തി കഴിഞ്ഞതിന് ശേഷം കരട് നിയമമായി കിടക്കുന്ന ഒരു സംഭവത്തിൽ കരട് നിയമമേ ആയിട്ടുള്ളൂ LDRന്റെ, അതിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലേക്ക് കൊണ്ട് കൊടി നാട്ടുകയും പ്രവോക്ക് ചെയ്ത് ജനങ്ങളെ പുറത്തു ചാടിക്കാനുമുള്ള പ്രഫുൽ ഘോടാഭായി പട്ടേലിന്റെ തന്ത്രങ്ങൾ വിലപ്പോവില്ല. ലക്ഷദ്വീപിലെ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്, പ്രബുദ്ധരാണ്. നിങ്ങളുടെ പോരാട്ടം തുടരട്ടെ എന്നുള്ളത് സമയം പൂർണ്ണമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ സമയം നൽകി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഐഷ സുൽത്താൻ ഒരൊറ്റക്കാര്യം പറഞ്ഞോട്ടെ, അവിടെ ഞങ്ങൾക്ക് പ്രഫുൽ പട്ടേലോ അസ്കർ അലിയോ അല്ല അവിടെ വിഷയം. അവർ ഇന്നിരിക്കും, നാളെ മാറും. നരേന്ദ്രമോദി സർക്കാർ ലക്ഷദ്വീപിലെ മുഴുവൻ ജനതയുടെയും ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ നിങ്ങൾ കാന്തപുരം കഴിഞ്ഞു. ഐഷ സുൽത്താനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരാവശ്യവും എനിക്കില്ല. അവർ രാജ്യദ്രോഹപരമായി സംസാരിച്ചുവെങ്കിൽ അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കട്ടെ. എന്റെ പത്രം പറയുന്നു, പൗരാവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ സംബന്ധിച്ച് ജുഡീഷ്യറി കാണിക്കുന്ന വെളിച്ചം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മാർഗനിർദ്ദേശമാകട്ടെ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വേരുള്ള എന്റെ പത്രം പറയുകയാണ്. ഇനി ന്യൂസ് എക്സ്പ്രസ് കാണാം. നമസ്കാരം.